मोहिनीदन्नो मन बालगनल्ले मामलयिल ज्वलिक्कुन्न माणिक्यमल्ले മോളെ നോക്കി പോണേ ആ മാതാപിതാ ഗുരു ദൈവം എല്ലാം നീയല്ലേ മാതാപിതാ ഗുരു ദൈവം എല്ലാം നീയല്ലേ മോഹിനി തന്നോ മന ബാലകനല്ലേ കഴിഞ്ഞ കൊറേ കൊല്ലമായിട്ട് അച്ഛൻ എന്നെ പറഞ്ഞ് പറ്റിക്കുക. സമയമാകുമ്പോ ലീവ് തീർന്നെന്ന് പറഞ്ഞ അച്ഛൻ അങ്ങ് പോകും. ഈ പ്രാവശ്യം എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ അച്ഛനോട് മിണ്ടൂല. ഞാൻ എന്റെ കൂട്ടുകാരടുത്ത് എല്ലായിടത്തും പറഞ്ഞ് ഞാൻ സ്വാമിയെ കാണാൻ പോകുന്നുണ്ടെന്ന്. നിങ്ങൾ ഇപ്രാവശ്യമെങ്കിലും ഇവളെ കൊണ്ടുപോണേ, എനിക്ക് വയ്യ ചെവി നിലകേക്ക്. ഇപ്രാവശ്യം ഞങ്ങൾ പോയിരിക്കും അല്ലേ അമ്മ. ശങ്കരമാമന്റെ കടയിൽ പോയി കർപ്പൂരം മേടിച്ചിട്ടോ. ഇപ്പൊ വരാവേ. എന്നാ മോളെ മലയ്ക്ക് പോന്നേ? അങ്ങനൊക്കെ ആരാ മോളോട് പറഞ്ഞത്? അതൊക്കെ മാറാൻ പോവും അമ്മാളു. പിന്നെ നിങ്ങളൊക്കെ പുച്ഛിക്കുമായിരിക്കും, പക്ഷെ ഞങ്ങളത് നേടുക തന്നെ ചെയ്യും. എന്റെ പെങ്ങളെ, സമരം ചെയ്തും കൊടിപിടിച്ചും ധർണ നടത്തിയും ചെന്ന് കയറാൻ അയ്യപ്പ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിലല്ല ഞങ്ങളുടെയൊക്കെ മനസ്സില. ജോലിയും കൂലിയും ഇല്ലാതെ കൊറേ പരാജയമുള്ളൂ. മാമ, ഞാൻ പോവാ. കുഞ്ഞു വരുന്നു വീട്ടിലോട്ട്. മോള് പോയിക്കോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് എത്തിക്കോളാം. എന്റെ അമ്മയുടെ ചുമക്കി കമ്മൽ, എന്റെ അമ്മ.
അമ്മ എനിക്ക് വയറുവേദന എടുക്കുന്നു. അമ്മയുടെ കൂടെ അകത്തുണ്ട്. ഇപ്പോഴത്തെ കൊച്ചിക്കങ്കൊക്കെ അങ്ങ് നേരത്തെയാ. അമ്മാള് വലിയ പെണ്ണായല്ലോ. ഇരിക്കെ എന്താ മുഖത്തൊരു വിഷമം? ഇതൊക്കെ സാധാരണയല്ലേ? അതല്ല കുഞ്ഞമ്മ, എനിക്ക് അയ്യപ്പനെ കാണാൻ പറ്റില്ലെന്നോർത്ത് സങ്കടം വരുക. എന്തിനാ സങ്കടപ്പെടുന്നേ? ഒരാഴ്ച കഴിയുമ്പോ പോവാല്ലോ. ഇല്ല, അമ്മ പറഞ്ഞല്ലോ ഞാൻ വലിയ പെണ്ണായെന്ന്. ഇനി 50 വയസ്സ് കഴിഞ്ഞേ പോവാൻ പറ്റുള്ളൂ. അതൊക്കെ ഞങ്ങള് മാറ്റും മോളെ. അവരൊക്കെ പഴഞ്ചൻ ആൾക്കാരല്ലേ. ഇനി മുതൽ അങ്ങനെ ആവണമെങ്കിൽ ഞങ്ങള് നടത്തുന്ന സമരത്തിന്റെ കൂടെ നിന്നോണം. അമ്മാള് നിക്കോ ഞങ്ങളുടെ കൂടെ? ഇല്ല കുഞ്ഞമ്മ, ഞാനിപ്പോ അയ്യപ്പനെ കാണണ്ടെന്നായിരിക്കും അയ്യപ്പന്റെ തീരുമാനം. അയ്യപ്പന്റെ തീരുമാനം ഞാനായിട്ട് തെറ്റിക്കൂല. ഈ 12 കൊല്ലവും ഞാൻ അയ്യപ്പന്റെ മുന്നിൽ പോകാൻ കാത്തിരുന്നു. ഇതുപോലെ 50 വയസ്സ് വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അയ്യപ്പൻ ശബരിമല മാത്രമല്ല ഉള്ളത്, എന്റെ മനസ്സിലും ഉണ്ട്. ഇത് അമ്മാളുവിൻ്റെ തീരുമാനമാണ്. നിങ്ങൾക്കിതിനോട് യോജിക്കാം വിയോജിക്കാം. നിങ്ങൾ വിയോജിക്കുമ്പോഴും ഞങ്ങൾക്ക് ഒന്നുറപ്പുണ്ട്, 100,000 അമ്മാളുമാർക്ക് ഇത് തന്നെയാണ് ശരി. ഇത് അവർക്കു വേണ്ടിയുള്ളതാണ്.